Ya Salam, Ya Allah. Ya Mu'min, Ya Allah. Ya Muhaymin, Ya Allah. Ya Aziz, Ya Allah. Ya Jabbar, Ya Allah. Ya Mutakabbir, Ya Allah. Ya Khaliq, Ya Allah. Ya Bari, Ya Allah. Ya Musawwir, Ya Allah. Ya Qahhar, Ya Allah. Ya Razzaq, Ya Allah. Ya Wahhab, Ya Allah. Ya Tawwab, Ya Allah. Ya Muntaqim, Ya Allah. Ya Afu, Ya Allah. Ya Rauf, Ya Allah. Ya Malik al-Mulk, Ya Allah. Ya Dhal Jalal wal-Ikram, Ya Allah. Inna narfa'u akufana ilayka. راغبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا ربيع الأول ميلاد كعبة عند ولقان ماي إي بل مرون نرن غرن أبصيل من حبيب المحبين اللي مجلس اللي بدا سمع لك من الصالحين الوصيلة يأكي من لك ويغطي كيغل خائبا كاد قبول كلم رحمة إي متبركا يا سادة سلو يقول جيب ذلك لبارنا من حبيبا يا صلى الله عليه وسلم تنغل صلاتك അവിടുത്തെ പറഞ്ഞ സലാമുകൾ മദ്ഹകൾ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നടക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ദ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂമീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞ മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബന വറന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാഉ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാ, യാ റഹീം യാ അല്ലാ, യാ മലിക് യാ അല്ലാ. والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك, واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്. തഖ്വയേറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയത്ത് നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അഴിമ്പുകൾ നീ മറക്കണം അല്ലാഹ്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്.
ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ സുരിബൈൽ ജാമിയ അഷ്ഹരിയുമായി ഇവിടെ ഇന്നത്തെ മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടന മൗലിദിന്റെ മഹബത്തിന്റെ ഈ മജ്‌ലിസിൽ എത്തിയ സകല ജനങ്ങളും, ഓൺലൈനിലുള്ള ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ഞങ്ങൾ നേർച്ചയിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ നൽകിയവർ, സഹായികൾ, സഹകാരികൾ, ദ്വാരക്കാൻ എനിപ്പിച്ചവർ, കടപ്പെട്ടവർ, ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റ് കുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം, വിഷമങ്ങൾ തീർക്കണം, ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ, ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അവ. ഞങ്ങളിൽ എല്ലാവർക്കും, സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാവ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണാവ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണാവ, കാലമീക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അമ്മ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം, അപസ്മാരം പിടിച്ച് സുഖപ്പെടുത്തണം, ജന്മനാ സംസാരിക്കാത്തവർ, സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ ഉക്കലും കട്ടലും അക്ഷരങ്ങൾ ഒഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം അല്ലാഹ്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ടിനെ സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പെട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് പഞ്ചകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ച് മാറ്റാനും പറഞ്ഞവർ അല്ലാഹ് അവയവങ്ങൾ മുറിച്ച് മാറ്റാതെ, മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ ഈ പവിത്ര മജ്‌ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം അല്ലാഹ്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വർണ്ണപ്പെട്ട്, ഷുഗർ കൂടിയിട്ട്, മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് പടമ്പ് വേദന, കാൽമുട്ട വേദന, കൈകാൽ കടച്ച് ഊരവേദന, പുറം വേദന അടക്കം ഈ പവിത്ര മജ്‌ലിസിൽ നീ ശിഫ നൽകണം റഹ്മാൻ.
പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കണമല്ല, വെള്ളപ്പാണ് സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, കൊറോണ സുഖപ്പെടുത്തണമല്ല, എച്ച് ഐ വി സുഖപ്പെടുത്തണമല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും പലവിധ രോഗത്താലും വിഷമിക്കുന്നവരുണ്ട്. പൂർണമായ സുഖം നൽകണം. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ഭീതി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹത്ത് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഫായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പവിത്ര മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു റഹ്മാൻ ഹത്തുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല. അല്ലാഹ്